ജമ്മു കാശ്മീരിലെ സി ആർ പി എഫ് ക്യാമ്പിന് നേരെ ബുർഖയും ഹിജാബും ധരിച്ചെത്തി പെട്രോൾ ബോംബ് എറിഞ്ഞതിന് അറസ്റ്റിലായ യുവതിയെക്കുറിച്ച് കാശ്മീർ പോലീസ് പുറത്തുവിടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. നിരോധിത തീവ്രവാദ സംഘടനയായ ദുഖ്രത്തൻ ഇമില്ലത്തിന്റെ പ്രവർത്തകയാണ് 28-കാരിയായ ഹസീന അക്തർ. 2008 ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ അനുകൂല വിഘടനവാദിയായ ആസിയ അബ്രാദിയുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്ന വനിതാ തീവ്രവാദിയാണ് ഹസീന അക്തർ. വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള പ്രദേശത്തു നിന്നുള്ള യുവതി 10-ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ഹനഫിയ സ്കൂളിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്സായ യുവതിയെ 2021 ജമ്മു കാശ്മീരിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് യുവതി ജാമ്യത്തിലിറങ്ങിയത്. അവരുടെ ഭർത്താവ് മുഹമ്മദ് യൂസഫ് ഭട്ട് സൈന്യത്തിനെതിരെ കല്ലേറ് നടത്തിയ കേസിലെ പ്രതിയാണ്. 2016 പി എസ് എ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുത്ത് 17 മാസത്തേക്ക് ശിക്ഷിച്ചിരുന്നു. മാർച്ച് 29 ഹനീസ ജമ്മു കാശ്മീരിലെ സി ആർ പി എഫ് ക്യാമ്പിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞത്. ഇന്നലെ നിരോധിത തീവ്രവാദ സംഘടനയായ ദുഖ്തരൻ ഇമില്ലിന്റെ പ്രവർത്തകയായി 28-കാരിയെ അറസ്റ്റ് ചെയ്തത്. 3 യു എ പി ഐ കേസുകളിലെ പ്രതിയാണ് ഇവരെന്നും പോലീസ് പറയുന്നു. സമാനമായ ഒരു കേസിൽ അകപ്പെട്ട ശേഷം ജാമ്യം ലഭിച്ച അടുത്തിടെയാണ് ഇവർ പുറത്തിറങ്ങിയതെന്നും പോലീസ് അറിയിച്ചു. ബോംബ് ആക്രമണം നടന്ന് അന്ന് തന്നെ തങ്ങൾ പ്രതിയെ തിരിച്ചറിഞ്ഞിരുന്നെന്നും എന്നാൽ ഇവർ ഒളിവിലായതിനാലാണ് അറസ്റ്റ് വൈകിയതെന്നും പോലീസ് വ്യക്തമാക്കി. ഇവരുടെ ഭർത്താവും നേരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ബുർഖയും ഹിജാബും ധരിച്ച് എത്തിയ സ്ത്രീ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ പെട്രോൾ ബോംബ് എറിഞ്ഞതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വളരെ പെട്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പടർന്നത്. കാശ്മീരിലെ സോഫോറിലുള്ള ഒരു സി ആർ പി എഫ് ബങ്കറിന് നേരെയായിരുന്നു ഇവർ പെട്രോൾ ബോംബ് എറിഞ്ഞത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിയമപ്രകാരം അവർക്കെതിരെ 3 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കാശ്മീർ ഐ ജി വിജയകുമാർ വ്യക്തമാക്കി. യുവതി LETയുടെ ഓവർഗ്രൌണ്ട് വർക്കറാണെന്നും ഐ ജി പറഞ്ഞു.